ഇന്നൊരു ലോങ് ഡേ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് മിന്നു ആകെ ക്ഷീണിച്ചാ വന്നത്, എന്തായിരുന്നു ഒരു കാര്യം? ഇന്ന് സാധാരണ ഞാൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാലാവാടി വരുന്നതല്ലേ. ഇന്ന് ഞാൻ വന്നപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്ന് ആക്ച്വലി ഒരു എന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട രണ്ടുപേര് സിക്കായിരുന്നു. പക്ഷെ ബാഗത്തിന് എനിക്ക് വേറൊരു സ്റ്റാഫിനെ കിട്ടി, വേറൊരു സ്റ്റാഫിനെ തന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതിന്റെ ഒരു 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 വിഷമം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിന്നുവിനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കുവാണ്. അവളുടെ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ വരുന്നവരൊക്കെ ഇത്രയും പൈസ, അതായത് 40 ലക്ഷം രൂപ കണ്ടു ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിട്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള ഡൗട്ടാണ് നമ്മൾ ഇന്ന് മിന്നുവിനോട് ചോദിക്കുന്നത്. പിന്നെ മിന്നു ഒരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പോൾ അവളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ നേഴ്സിംഗ് ഡ്യൂട്ടി ഒക്കെ എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയാണ്, ഓക്കെയാണോ? എനിക്ക് ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാല് എനിക്കിപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്തല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മുമ്പ് ചെയ്ത സ്ഥലത്തെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് സ്വർഗതുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അങ്ങനെ അങ്ങനെ തോന്നാൻ കാരണം എന്താ? നാട്ടില് 6 മണിക്കൂറല്ലേ ഉള്ളൂ, പക്ഷേ ഓക്കേ 6 ദിവസം വർക്ക് ചെയ്യണല്ലേ. 6 ദിവസം നാട്ടില് നമ്മള് പറയുമ്പോ 6 മണിക്കൂർ ഡ്യൂട്ടി. ഇപ്പൊ പലർക്കും നഴ്സസിന്റെ ഡ്യൂട്ടി ഒന്നും അറിയത്തിണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നാട്ടിലാണെങ്കിൽ 6 അവേഴ്സ് ആയിരുന്നു ഞാൻ മുമ്പ് ചെയ്തെടുത്ത ഡ്യൂട്ടി. അപ്പം ഒരാഴ്ച നമ്മൾ 6 ദിവസം വർക്ക് ചെയ്യണം, 1 ദിവസം ലീവ്, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് 6 ദിവസം ഡ്യൂട്ടി എന്ന് നമ്മൾ പറഞ്ഞാല് നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 6 ദിവസം അല്ല 6 അവേഴ്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും 8 അവർ അല്ലെങ്കിൽ ഒരു 9 അവർ എന്താണെങ്കിലും ആവും. മാക്സിമം ഒരു 8 അവേഴ്സ് എങ്കിലും ആവാറുണ്ട്. കാരണം നമ്മൾ സ്റ്റാഫ് വന്ന് ഹാൻഡ് ഓവർ കൊടുക്കും. ഹാൻഡ് ഓവർ കൊടുത്തിട്ട് നമ്മൾ എത്ര ബിസിയാന്ന് പറഞ്ഞാലും ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. പക്ഷെ ടൈം കിട്ടില്ല എന്ന് പറഞ്ഞാലും സ്റ്റാഫിന്, നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുന്ന സ്റ്റാഫിന് അത് ഓക്കെ ആയിരിക്കില്ല. നമ്മൾ വന്ന സമയത്ത് ആ ഒരു ഫുള്ള് നമുക്ക് എന്തൊക്കെ, നമ്മൾ വന്ന സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് എന്തൊക്കെ ഡ്യൂട്ടി വന്നിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ നമ്മളെ വിടത്തുള്ളൂ. അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ആക്ച്വലി അങ്ങനെയാണെങ്കിൽ നഴ്സസിന് ഷിഫ്റ്റ് ഡ്യൂട്ടി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഒരു നഴ്സസിന് ഷിഫ്റ്റ് ഡ്യൂട്ടി ഇടുന്ന എന്തിനാണ്? ഉച്ചയ്ക്ക് ഉച്ച വരെ ഒരാൾ, ഉച്ച കഴിഞ്ഞിട്ട് ഒരാൾ ചെയ്ത് തീരാത്ത കാര്യം കംപ്ലീറ്റ് ചെയ്യാനാണ് അടുത്ത സ്റ്റാഫിന് അവർ ഡ്യൂട്ടി ഇടുന്നത്. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യമേ നഴ്സസിന്റെ ആരുടെ മൈൻഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാൻ പോലും ഇടയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ശരിക്കും നമ്മളെ ശരിക്കും ഷിഫ്റ്റ് ഡ്യൂട്ടി ഇടുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒന്നും നടക്കാറില്ല. ഇപ്പൊ ചിലർ വിചാരിക്കുമായിരിക്കും നാട്ടിലെ മാത്രമാണ്. ഇപ്പൊ നാട്ടിലല്ല, ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ഫിലിപ്പീൻസ് എന്നുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നൈജീരിയൻസ്, കെനിയെന്ന് വർക്ക് ചെയ്ത് വന്നവരുണ്ട്, സൗദിയിൽ വർക്ക് ചെയ്ത് വന്നവരുണ്ട്. അപ്പം അവരെല്ലാം പറയുന്നത് അവിടെ എല്ലാം വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഡ്യൂട്ടി ഫാർ ഫാർ ബെറ്റർ ആണെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഇപ്പം പല ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഹെവി ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത് വെച്ച് പ്രീവിയസ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുമ്പം ഇവിടെ അത് ഇപ്പം നല്ല ഒത്തിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ മുമ്പ് ചെയ്തെടുത്ത് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇവിടെ ഭയങ്കര ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി പേര് വരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 40 ലക്ഷം രൂപ കണ്ടോ വേണം നഴ്സിംഗ് പഠിക്കാൻ. പക്ഷെ നാട്ടിലൊരു 5-6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പഠിച്ചു തരും. നാട്ടില് 5-6 ലക്ഷം ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് നാട്ടിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ അത്രയാവും നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത്രയും പൈസ കൂടുതലായിട്ടും ആൾക്കാർ എന്താ ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ വെച്ച് നോക്കുമ്പോ സ്ട്രെസ് കുറവാണ് നമുക്ക്. പിന്നെ ഇവിടെ ഒരു 3 വർഷം 3.5 വർഷം കൊണ്ട് നമ്മുടെ കോഴ്സ് തീരും. നാട്ടിൽ നമുക്ക് 4-4.5 വർഷം വേണം നമ്മുടെ കോഴ്സ്. ബി എസ് സി നഴ്സിംഗ് ഒക്കെ എടുക്കുന്നെങ്കിൽ അത്രയും വേണം. പിന്നെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നാട്ടിൽ നമുക്ക് ഇപ്പൊ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കും. അതിൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അഡൾട്ട്, പീഡിയാട്രിക്, ഗൈനക്കോളജി എന്ന് പറഞ്ഞ എല്ലാം പഠിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അഡൾട്ട് നഴ്സിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം. അല്ലാതെ പീഡിയാട്രിക് ആ പഠിക്കുന്നെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം. മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം. പക്ഷെ നാട്ടിൽ നമ്മൾ ഇതെല്ലാം കൂടി അരച്ച് കളിക്കും, നമ്മുടെ തലയിലോട്ട് കുത്തി കയറ്റുകയോ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. അപ്പം അത് മാത്രമല്ല, ഇവിടെ ഈസിയാന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു 30 വയസ്സോ 40 വയസ്സായ ആൾക്കാർ വരെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് 30-40 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പം നഴ്സിംഗ് പഠിക്കാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ അത്രയും നമുക്ക് ഓവർ സ്ട്രെസ്ഡ് അല്ല. നമ്മുടെ ഇപ്പം അവേഴ്സ് ഒക്കെ നമുക്ക് മേക്ക് ചെയ്ത് ഇപ്പം നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നഴ്സിംഗ് പഠിച്ച് അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ 20 അവേഴ്സ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, കെയറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഹോസ്പിറ്റലിൽ ആ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഇവിടെ കൂടുതലും പ്രാക്ടിക്കൽ ആണ് കൂടുതൽ. അതായത് തിയറി അവേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ഇവർ മാക്സിമം ചെയ്ത് പഠിക്കുന്നവർ എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റുഡൻസിനും കൂടുതലും ഇങ്ങനത്തെ എന്താണ് ചെയ്ത് പഠിക്കാനാണ് കൂടുതൽ. നാട്ടിലാണെങ്കിൽ
പ്രാക്ടിക്കലുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര ഓവർലോഡാണ്. നമുക്കിപ്പോ കെയർ പ്ലാനും കേസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് വെക്കാനുണ്ടാവും. ഇതൊക്കെ നമ്മള് ഒരു 20 കെയർ പ്ലാൻ ഒക്കെ സബ്മിറ്റ് ചെയ്ത് അതിനൊരു 40-60 കറക്ഷൻ നമ്മൾ വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മൾ രാത്രി ഒന്നീ സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒന്ന് ഉച്ച വരെ ഡ്യൂട്ടിക്ക് പോകും, ഉച്ച കഴിഞ്ഞ് ക്ലാസ്, അത് കഴിഞ്ഞ് ഫുള്ളി അസൈൻമെന്റ് എടുത്ത് അതിന്റെ ഇടയ്ക്ക് ഈ പഠിത്തം. അപ്പൊ അങ്ങനെ ഭയങ്കര സ്ട്രെസ്സാണ്. അത് വെച്ച് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. നമുക്ക് ഓവർ സ്ട്രെസ്സിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് 3 വർഷം കൊണ്ട് നമുക്ക് 3-3.5 വർഷം കൊണ്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഡിപ്പാർട്ട്മെന്റ് അപ്പൊ തന്നെ തിരഞ്ഞെടുക്കാം. നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 വർഷം BSc നഴ്സിംഗ് പഠിച്ച് പിന്നെ നമുക്ക് ഇപ്പം OBGYയിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് 2 വർഷം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് MSc എടുക്കണം. അതല്ല ഇപ്പം നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടെങ്കിൽ അതിൽ MSc. അങ്ങനെയാണ് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ BSc നിന്ന് തന്നെ നമുക്ക് ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ആ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. ടെന്റിനകത്ത് മൊത്തം അവളുടെ ഓരോരോ സാധനങ്ങളാണ്, അവൾ ഓരോന്ന് കൊണ്ടേ അതിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്തുവാ കാണിച്ച്? കളറാണ് അത് തന്നെ പപ്പിക്കാന്നെ തരത്തില്ല എല്ലാം ഒളിപ്പിക്കുക. നമ്മുടെ ആമി കുഞ്ഞിതേ അവൾ അവളുടെ ടെൻറ്റിൽ കയറി ഇരിക്കുവാണ്. അവളൊരു കുഞ്ഞാവൻ ഇവിടെ കിടത്തിയിട്ടുണ്ട്, ഒരു കുഞ്ഞാവനത് ഇവിടെ കിടത്തിയിട്ടുണ്ട്. ആ കൊച്ചേ ഇപ്പൊ കിട്ടുന്ന സാധനങ്ങൾ കൈ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ആ ഇതിനകത്ത് കൊണ്ടു വിടല പരിപാടി. ഇതേ ഒരു ബലൂൺ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ്, ബോള്, ബുക്ക്, എല്ലാ സാധനവും ഇവിടെ ഓരോന്നോരോന്ന് എത്തുന്നുണ്ട്. ഓരോന്ന് എടുത്തുകൊണ്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കൂട, കാരണം ഇതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് അവർക്ക് കയറി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ലൈറ്റ് ഇടണോ ആമി? അതുണ്ടോ ലൈറ്റ് ഇടണോ ഇതിനകത്ത്? ആമിയുടെ വീട്ടില് ലൈറ്റ് ഇടണോ? എന്തി വാവ ഉറങ്ങുവാണോ? അടി വാവ ഉറങ്ങുവാണോ? ആവ വെച്ചോ, വാവ എടുത്ത്, വാവ തോള എടുത്ത്, തോളയിലിട്ട് വാവ വെച്ചേ. ഇതോ ഇവ ഉറങ്ങുവാണോ? അതെ, കണ്ണടച്ച് കിടക്കുന്നുണ്ടല്ലേ പപ്പ അല്ലേ. ബലൂൺ എന്തിയേ? ബലൂൺ നീ വരുന്നില്ലേ? പുറത്തേക്ക് വരുന്നില്ലേ? ഇല്ലേ അമ്മ വരട്ടെ, അങ്ങോട്ട് വരട്ടെ. അമ്മേനെ കേറ്റുവോ? അമ്മക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്ന് വായു. നിക്കറ് നിക്കറുന്നകത്തേക്ക്. ഇതിനകത്ത് സാധനം നിറഞ്ഞിട്ട് എനിക്ക് കയറാൻ സ്ഥലമില്ലല്ലോ അല്ലേ. അവിടെ ഇരുന്നാ മതിയോ? ABC പഠിക്കാനൊക്കെ ഇച്ചിരി മടി. ഇപ്പൊ അതെടുത്ത് മാറ്റി വെക്കേ. സന്തോഷം. അതിപ്പോ ഇവിടുത്തെ ഡ്യൂട്ടിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നിനക്ക് തോന്നിയിട്ടുണ്ടോ? മീൻസ് നാട്ടിലെ ഡ്യൂട്ടി, നാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റാഫിന് നല്ല റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. അതായത് നമ്മളെ ഇപ്പം നാട്ടിൽ എനിക്കൊരു എനിക്ക് തോന്നിയിട്ടുള്ള എന്തോ നേഴ്സുമാരെയൊക്കെ ഇങ്ങനെ കുറച്ച് കാണുന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെന്തോ ഇങ്ങനെ ഇവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നവരാണെന്നുള്ളൊരു ഇത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയ സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ കുറച്ച് ഏജ്ഡായിട്ടുള്ള പേഷ്യൻറ്റാണ്, വീട്ടിലുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ആ പുള്ളിയുടെ കയ്യിലും കാലിലും എല്ലാം ഫുള്ള് നഖം വളർന്ന് നിൽക്കുക, ഫുള്ള് നഖം വളർന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം പേഷ്യൻറ്റിന്റെ മോള് അത്രയും ദിവസം വീട്ടിലുണ്ടായിരുന്ന പേഷ്യൻ്റ് അന്നേരം അകത്ത് കയറി പേഷ്യൻറ്റിനെ കാണാൻ വന്നപ്പം അവര് പറയാ, നിങ്ങൾ എന്താ ഇവരുടെ എന്താ ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മീൻസ് എവിടെ ഇവിടെയാണോ? നാട്ടിലല്ല, ഇവിടെയല്ല, നാട്ടിലെ. നിങ്ങൾ എന്താ? ഞാൻ വിചാരിച്ച ഇവിടുത്തെ കാര്യം നീ പറയുന്നേ അല്ല, നാട്ടിലെ. അപ്പൊ നിങ്ങൾ എന്താ ഇതൊന്നും ക്ലീൻ ചെയ്യാത്ത, ഇതെന്താ നിങ്ങൾ നെയിൽ ഒന്നും കട്ട് ചെയ്യാത്ത? പേഷ്യന്റിന്റെ മകള് ചോദിച്ചു. അത് തലേദിവസം വരെ വീട്ടിലുണ്ടായിരുന്ന ആളാണിത്. അന്നേരം ഒന്നും ഇവരിത് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയപ്പോ എന്തോ നമ്മളോട് നിങ്ങൾ എന്താ ഇത് അങ്ങനെയുള്ള ഒരു ചോദ്യം. അപ്പൊ ഇവരൊക്കെ നമ്മളെ എന്തോ ഇവരുടെ സെർവന്റിനെയാണ് അവിടെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വെച്ച് നോക്കുമ്പോ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര റെസ്പെക്ട് ആണ് നമുക്ക്. സ്റ്റാഫിന് ഭയങ്കര റെസ്പെക്ട് തരുന്നുണ്ട് ഇവര്.
ഇപ്പം അത് മാത്രമല്ല, ഇപ്പം പരസ്പരം തന്നെയാണെങ്കിലും ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിൽ തന്നെ ഒരു ടീം വർക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ഇപ്പം നമ്മള് നമ്മുടെ കൂടെ ഒരു കോർഡിനേറ്റർ ഉണ്ടാകും, നമ്മളുണ്ടാകും, വേറൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാകും. അപ്പം എല്ലാവരും കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടീം വർക്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു കാര്യം നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന നീ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരിത്. ഇവിടെ അങ്ങനെയല്ല, ഇപ്പോൾ ഹാൻഡ് ഓവർ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഇറ്റ്സ് ഓക്കെ ലവ്ലി, യു ക്യാൻ ഗോ, ഐ വിൽ കംപ്ലീറ്റ് എന്താ അതർ പാർട്ട്, ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പൊക്കോളം പറയും, നീ ഇന്ന് ചെയ്യുന്നതിൻ്റെ ടൈം കഴിഞ്ഞല്ലോ, നീ പൊക്കോ, ബാക്കി ഞാൻ ചെയ്യാമെന്ന് പറയാം. പക്ഷെ നാട്ടിലങ്ങനെയല്ല, നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ നീ ചെയ്യാത്തത്, നീ ഫസ്റ്റ് ഇത് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നീ ബാക്കി ഹാൻഡ് ഓവർ തന്നാൽ മതി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നീ എന്താ അത് ചെയ്യാത്തത്, അത് ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു എനിക്ക്, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ്. അതിപ്പോ നമ്മള് നഴ്സുമാരുടെ ഭാഗത്തും തെറ്റുണ്ട്, കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു നഴ്സസിന് ഷിഫ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആവാത്ത കാര്യം നെക്സ്റ്റ് ഷിഫ്റ്റിൽ വരുന്നവർ ചെയ്യാനാണ്. ഇപ്പൊ പലര് ചിലര് മടി പിടിച്ച് ചെയ്യാത്തവരുണ്ടാകും, അവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒത്തിരി ബിസി ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ സഫർ ചെയ്യുമ്പോൾ അടുത്ത ഷിഫ്റ്റിൽ വരുന്നവർ സാരമില്ല, നീ ഇപ്പൊക്കോ നെക്സ്റ്റ് ഞാൻ ചെയ്യാമെന്ന് പറയാനുള്ളൊരു മനസാക്ഷി എല്ലാവരും കാണിക്കണമെന്ന് എനിക്ക് നാട്ടിൽ തോന്നിയിട്ടുണ്ട്. കാരണം നാട്ടിൽ അങ്ങനെ ഒരു മനസാക്ഷിയിൽ പലരിലും, പ്രത്യേകിച്ച് സീനിയേഴ്സ് ആയിട്ട് വരുന്നവർ നമ്മൾ ജൂനിയേഴ്സിനോട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാനൊക്കെ അവിടെ പഠിച്ചിറങ്ങിയ പാടെ 2 വർഷം എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഫ്രഷറായിട്ടാണല്ലോ കയറിയത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്തതും ഇവിടെ ചെയ്തതുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ കുറേ പേര് പറയുമ്പോൾ നിങ്ങളെ നാടിനെ കളയാക്കരുത്, അല്ലെങ്കിൽ നാട്ടിനെ കുറച്ച് കാണിക്കരുത് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ ഇപ്പം ഇന്ത്യയിലത്തെ മാത്രം കാര്യമല്ല പറയുന്നത്, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം ഫിലിപ്പീൻസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം സൗദിയിൽ, അതേപോലെ നമ്മുടെ നേപ്പാളിൽ, അവിടെ നിന്നൊക്കെ സ്റ്റാഫ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവരൊക്കെ വർക്ക് ചെയ്തതിനേക്കാളും ഇവിടെ ഭയങ്കര ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ്, നമ്മൾ അരമണിക്കൂറെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് അതിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു വർക്ക് ലോഡ് ഇപ്പോൾ ഒത്തിരി കൂടുതൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. മീൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വാർഡിൽ ഭയങ്കര പണിയാണ്, വർക്ക് ലോഡ് കൂടുതലാണ്, 4 ദിവസം ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 3 ദിവസം ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ച് പോകുന്ന അവസ്ഥ അങ്ങനെയും പലരും പറയുന്നു കേട്ടിട്ടുണ്ട്. നാട്ടില് വെച്ച് നോക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ 6-day ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 6 hours അല്ലേ വരുന്നുള്ളൂ. 6 hours ആണെങ്കിൽ നമ്മൾ 8-9 hour വർക്ക് ചെയ്യേണ്ടി വരും വിത്തൗട്ട് പേ. 6 hours പേയ്മെന്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് 6 മണിക്കൂർ കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് ഇല്ല. അപ്പൊ 6 hour നമ്മുടെ ഡ്യൂട്ടി 1:30 ഫിനിഷ് ചെയ്യുമെങ്കിൽ ആ 1:30 വരെയുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ 4 മണിക്കാ പോയതെങ്കിൽ പോലും അവരത് കണക്ക് കൂട്ടത്തില്ല. നമ്മള് അതുപോലെ നമുക്ക് അവിടെ ഞാൻ വർക്ക് ചെയ്തിടത്തൊന്നും നമുക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. ചില സമയത്ത് നമുക്ക് ഫുള്ള് സ്റ്റാഫ് ഷോർട്ടേജ് വരുമ്പോൾ ഫുൾ ഡേ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, 12-hour ഷിഫ്റ്റ് വരും. പക്ഷേ 12-hour ഷിഫ്റ്റ് നമുക്ക് ബ്രേക്ക് ഇല്ല. അതായത് 12 മണിക്കൂറും ബ്രേക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ബ്രേക്കിനൊന്നും സമയം. ബ്രേക്കിന് വിത്തൗട്ട് പേയില് പോലും നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ പലരും പറയും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ, നിങ്ങൾ എന്തിന് നഴ്സിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗ് ജോലി എന്തിന് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം പലരും പറയും. കാരണം എനിക്കിപ്പോ തോന്നി അങ്ങനെ, ഇപ്പൊ 12 മണിക്കൂർ പോലും നാട്ടിലിങ്ങനെ നമ്മൾ പലരും ഇങ്ങോട്ട്, അതായത് വിദേശ രാജ്യ സ്വപ്നം കാണാതെ നാട്ടില് ഇത് പാഷനായിട്ട് പഠിക്കുന്നവരും ഉണ്ട്. പാഷനായിട്ട് പഠിക്കുന്നവര് എന്നെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാര് നഴ്സിംഗ്, എല്ലാരും പറയും സർവീസ് മെന്റാലിറ്റി, സേവന മനോഭാവം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാരും നഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ ഒരു 60% ആൾക്കാർ ഇത് തിരഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് ജോലി കിട്ടുന്ന കാര്യം കൊണ്ടാണ്. കാരണം പഠിച്ചിറങ്ങിയാൽ എവിടെയും ജോലി കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ. അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യം കൊണ്ടായിരിക്കും. വിദേശത്ത് പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നഴ്സിംഗ് പഠിച്ചിറങ്ങി എളുപ്പത്തിലൊക്കെ പോകാന്നൊന്നുമില്ല. OET അല്ലെങ്കിൽ IELTS ഇന്ന് നീ പറഞ്ഞല്ലോ മീൻസ് ഒറ്റയ്ക്കായിരുന്നു, അപ്പൊ നിനക്ക് വേറെ വാർഡിൽ നിന്ന് ആൾക്കാരെ തന്നു, മീൻസ് നിനക്ക് സപ്പോർട്ട് സ്റ്റാഫിന് തന്നായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ നാട്ടിൽ ഇതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ സ്റ്റാഫിന് വേറെ വാർഡിൽ നിന്ന് സ്റ്റാഫിനൊക്കെ തരുമോ? നാട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒന്ന് കിട്ടിയാലായി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടി നടന്ന് നമ്മുടെ ജീവൻ കളഞ്ഞ് നമ്മൾ തന്നെ എല്ലാ കാര്യവും ചെയ്യേണ്ടി വരും. അതല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര പേഷ്യന്റുള്ള 14 പേഷ്യന്റ് ഉണ്ടെന്ന് വെച്ചോ, അപ്പം നിങ്ങൾക്കൊരു ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ. അപ്പൊ അങ്ങനെ ചെയ്തില്ല മീൻസ് നിങ്ങൾക്ക് എല്ലായിടത്തും എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലായിടത്തും നമ്മള് നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കിടന്ന് പണിയെടുക്കും. ഇപ്പൊ ഇവിടുത്തേരെ വെച്ച് നോക്കുമ്പോ നമ്മളിവിടെ മരിച്ചു കിടന്ന് പണിയെടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ അത്രക്കങ്ങ് ആത്മാർത്ഥത കാണിച്ച് പണിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പം ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഐ സിയുലൊക്കെ 1:2 1:4 ഒക്കെ ഉണ്ടാകും. അതിപ്പം അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നേഴ്സസിന് അധികം റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല. അവർ ഇത്ര നേഴ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കറക്റ്റ് എന്താ സ്റ്റാഫിന്റെ റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാക്സിമം സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടും പോലും ചിലപ്പോൾ സ്റ്റാഫ് സിക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണ് ഇവിടെ മിക്കപ്പോഴും ഷോർട്ടേജ് വരുന്നത്. അപ്പം അതിന് മാക്സിമം ഇവർ മറ്റ് വാർഡിൽ നിന്നൊക്കെ സ്റ്റാഫിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഒരു നേഴ്സിംഗിന്റെ ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അല്ലേ. ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ എങ്ങനെ ഡ്യൂട്ടി എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്. അതേപോലെ പഠിക്കാൻ വരുന്നവർക്ക് ഇപ്പൊ ഇവിടെ വന്ന് പഠിക്കുന്നതാണോ നല്ലത്, നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ OIT എഴുതി വരുന്നതാണോ നല്ലതെന്നൊക്കെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഞാൻ ഒരിക്കലും ഇവിടെ ഇവിടെ നല്ലത് അല്ലെങ്കിൽ നാട്ടിനെ കുറച്ച് കാണിച്ചത് അങ്ങനെയൊന്നും അല്ല. ഞാൻ കംപ്ലീറ്റ്ലി അഭിപ്രായമുണ്ടല്ലോ നിനക്ക് നിന്റെ അഭിപ്രായം പറയാനുള്ള ഇതുണ്ട്. നമ്മൾ ആ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് നാട് അങ്ങനെയാണ് അല്ലെ ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ല നമ്മൾ സംസാരിച്ചത്. നമ്മൾ നമ്മുടെ അഭിപ്രായം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ നമ്മുടെ വീഡിയോയിലൂടെ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതെ, ഇവിടെ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും, നാട്ടില് സുഖമായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അതെ, അഭിപ്രായം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.